പ്രൈസ് ദി ലോർഡ്. കുമ്പസാരം കഴിഞ്ഞിട്ട് പിന്നെ അയ്യോ ഇനി കുറച്ചും കൂടെ ഉണ്ടല്ലോ അങ്ങനെയൊന്നും ചിന്തിച്ചിരിക്കരുത്. നമ്മൾ ആത്മാർത്ഥമായി മറച്ചു വെക്കാതെ സിൻസിയർ ട്രൂ കൺഫഷൻ എന്ന് പറയും, സിൻസിയറായി രക്ഷ പ്രാപിക്കാൻ വേണ്ടിയാണ് കുമ്പസാരിക്കണമെങ്കിൽ ആ സമയത്ത് ആത്മാവ് വെളിപ്പെടുത്തി എല്ലാ പാപങ്ങളും വൺ ബൈ വൺ ആയി ഏറ്റു പറഞ്ഞ് ഏറ്റു പറഞ്ഞ് ഏറ്റു പറഞ്ഞ് മുഴുവൻ പാപം ഏറ്റു പറഞ്ഞ് അവിടെ ഇരുന്ന വൈദികൻ പാപക്ഷമ തന്നാൽ അതോടുകൂടെ എല്ലാ ജീവിതത്തിൽ അന്ന് വരെയുള്ള സകല പാപങ്ങളും കഴുകപ്പെട്ട് പിന്നെ പുറകോട്ട് തിരിഞ്ഞു നോക്കരുത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടൊരു പുതിയ ജീവിതം, അവിടെ നിന്ന് അങ്ങോട്ടൊരു പുതിയ സൃഷ്ടി. ഉറക്കെ പറയാം ഹല്ലേ ലൂയ. കുറച്ചു ഉറക്കെ പറ നമുക്ക് എല്ലാവർക്കും ഒന്ന് ചാടി ഇരുന്നേക്കാം. നന്നായിട്ട് കൈകൾ ഉയർത്തി പിടിച്ച് നമ്മുടെ കുടുംബത്തിൽ കുമ്പസാരത്തെ കുറിച്ച് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. നമ്മുടെ ഉള്ളിൽ തന്നെ കുമ്പസാരത്തെ കുറിച്ച് പലതരത്തിലുള്ള കാഴ്ചപ്പാടുകളുണ്ട്. സഭ ആഗ്രഹിക്കുന്നതാണ് കുമ്പസാരിക്കുമ്പോൾ ട്രൂ കൺഫഷൻ നടത്തണം. ട്രൂ കൺഫഷൻ നടന്നപ്പോൾ സമയമെടുത്ത് നല്ല വിധത്തിൽ തുറന്നു പറയണം, ഒന്നും മറച്ചു വെക്കരുത്, ദയാർത്ഥത്തോടെ ഒന്നും പറയരുത്, തെളിച്ച് പറയും. ഇന്നാണെന്ന് വെച്ചാൽ ഇന്നാണ് കാര്യം എന്നുള്ളത് പറയണം. അച്ഛൻ എന്ത് വിചാരിക്കും, മറ്റുള്ളവരെന്ത് വിചാരിക്കും, പുറകെയുള്ളവരെന്ത് വിചാരിക്കും, ചിന്തിക്കരുത്. കരങ്ങൾ ഉയർത്തി ദൈവമേ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വീണ്ടും ജനനത്തിലേക്ക് നയിക്കുന്ന വിധമുള്ള ഒരു ആത്മാർത്ഥ കുമ്പസാരത്തിന്റെ അഭിഷേകം തരണമേ. ഇരു കരങ്ങൾ ഉയർത്തി ഉറക്ക സ്തുതിക്കാം. അതിനം തുറക്കുക, നാമത്തെ വിളിക്കുക. അനുതാപം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് നാമത്തിലാണ്, പാപക്ഷമ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് നാമത്തിലാണ്, രക്ഷ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് നാമത്തിലാണ്, വിടുതൽ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു, നാമത്തിലെ ക്ഷീണങ്ങൾ വിട്ടുപോട്ടെ, നാമത്തെ അന്ധകാര ചിന്തകൾ വിട്ടുമാറിപ്പോട്ടെ, നാമത്തെ തെറ്റായ ബോധ്യങ്ങൾ വേരുകൾ പറഞ്ഞു പോകട്ടെ, കള്ളചിന്തകൾ വിട്ടുപോട്ടെ, ചിന്തകൾ നിറയട്ടെ, ചിന്തകൾ നിറയട്ടെ, ബോധ്യങ്ങൾ നിറയട്ടെ, സ്നേഹം നിറയട്ടെ. കസേരകളിലേക്ക് നമുക്ക് ഇരിക്കാം, ശാന്തമായി എല്ലാവരും ഇരിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ നമ്മൾ അടുത്ത മേഖലയിലേക്ക് കടക്കാൻ പോവുകയാണ്. നമ്മളിന്ന് ചിന്തിക്കാൻ പോണത് വിശുദ്ധ കുമ്പസാരത്തിൽ വെച്ച് കുമ്പസാരം എന്ന കൂതാശ ശരിക്കും നമ്മൾ പരികർമ്മം ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ സൗജന്യമായ പാപക്ഷമ എന്ന് പറഞ്ഞാൽ അന്ന് വരെയുള്ള എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല നമുക്ക് വലിയ ഒരു കൃപ കർത്താവ് തരും. പ്രൈസ് ദി ലോർഡ്. കൽപ്പനകളുടെയും പ്രമാണങ്ങളുടെയും യുഗത്തിൽ നിന്ന് കൃപായുഗത്തിലേക്ക് പ്രവേശിക്കാൻ ദൈവം നമ്മൾ അനുഗ്രഹിക്കും. അതാണ് ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. കൽപ്പനകളുടെയും പ്രമാണങ്ങളുടെ യുഗത്തിലാണ് അനേകം ക്രിസ്ത്യാനികൾ ഇന്ന് ജീവിക്കുന്നത്. ദൈവകൽപ്പന ഉള്ളത് കൊണ്ട് കുമ്പസാരിക്കുമ്പോൾ ആ 10 കൽപ്പനയും തിരുസഭയുടെ 5 കൽപ്പനയും ചിന്തിക്കുക, ഏറ്റു പറയുക, പിന്നെയും ഏറ്റു പറയുക, പിന്നെയും ജീവിക്കുക, അങ്ങനെ ഇരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു ക്രിസ്ത്യാനി കൽപ്പനകളുടെയും പ്രമാണങ്ങളുടെയും യുഗത്തിൽ ഇരിക്കേണ്ടവനല്ല. ഒരു ക്രിസ്ത്യാനി അവൻ യേശു ക്രിസ്തുവിനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃപായുഗത്തിലേക്ക് വരേണ്ടവനാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇനി അതിനെക്കുറിച്ച് ഏതാനും കാര്യങ്ങളെന്ന് ചിന്തിക്കാൻ പോവുകയാണ്. എന്താണ് കൃപായുഗം? അതായത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ, ശ്രദ്ധിക്കുന്നുണ്ടോ? അമ്മച്ചിമാർ അപ്പച്ചിമാർ എല്ലാവരും പറയണം, എന്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ പാപം ചെയ്യുന്നത്? വേറെ അത് വേറെ വിധം ചോദിക്കാം, പാപിയാണോ പാപമാണോ ആദ്യം ഉണ്ടാവുന്നത്? പാപിയാണോ പാപമാണോ ആദ്യം ഉണ്ടാവുക? ഉറക്കെ പറ എന്തെങ്കിലും ഒന്ന് പറയൂ. പാപം പാപമാണോ? പാപി ഈ പാപി ഇല്ലാതെ പാപം എങ്ങനെ ഉണ്ടാവും? പാപമാണോ പാപിയാണോ ആദ്യം ഉണ്ടാവുന്നത്? പാപി പാപം പാപിയില്ലാതെ പാപം എങ്ങനെ ഉണ്ടാവും? പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതിനെക്കുറിച്ച് ഞാൻ ഇങ്ങനെ പല ആളുകളും ചോദിച്ചു, എനിക്ക് കൺഫ്യൂഷനായിരുന്നു, ഇത് ആദ്യം ആരാ ഉണ്ടാവുന്നത്, പാപിയാണോ പാപമാണോ? എനിക്ക് അതിനെക്കുറിച്ച് ഒരു ലക്കും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ കുറച്ചൊക്കെ ജീവിതാനുഭവം കൊണ്ട് കുറച്ചൊക്കെ ലക്കുണ്ട്. അതിനെക്കുറിച്ച് പറയുന്നത് അസ്ഥി മൂക്കുമ്പം ബുദ്ധി വെക്കുമെന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ അസ്ഥി മൂത്തിരിക്കുന്ന കുറച്ച് പേർക്ക് ഒരു ഉൾക്കാഴ്ചയുണ്ട്.
ഹല്ലേലൂയാ. എനിക്ക് ചെറുപ്പത്തിൽ ഇതിനെ കുറിച്ച് ഒരു പരിജ്ഞാനം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ അസ്ഥി മൂത്തം നല്ല അച്ഛന്മാരോട് ചോദിച്ചു നോക്കി. അപ്പോ അതിലൊരു അച്ഛൻ എനിക്ക് പറഞ്ഞത് എങ്ങനെയാണ്, അതായത് ഒരു ഗ്ലാസ് എടുക്കുക, ആ ഗ്ലാസ്സിൽ ഒരു അര ഗ്ലാസ് വെള്ളമാണെന്ന് വിചാരിക്കുക, ബാക്കി ആ അര വെള്ളം കഴിഞ്ഞ് ബാക്കിയുള്ള ഭാഗം എന്തായിരിക്കും, വായുവായിരിക്കും അല്ലേ. ഇതുപോലെ ഒരു വ്യക്തിയുടെ അന്തരംഗത്തിൽ കൃപയുടെ ലെവല് താഴ്ന്നു കഴിയുമ്പോൾ പാപത്തിൻ്റെ അളവ് കൂടും. എന്നാണ് ഗ്ലാസ്സിൽ വെള്ളത്തിൻ്റെ ലെവല് താഴ്ന്നു കഴിയുമ്പോൾ വായുവിൻ്റെ അളവ് കൂടും, ശരിയല്ലേ? ശരിയല്ലേ? ആ വെള്ളത്തിൻ്റെ ലെവൽ ഉയർന്നതനുസരിച്ച് വായുവിൻ്റെ അളവ് കുറയും. ഇതുപോലെ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ദൈവകൃപയുടെ ലെവല് താഴുന്നതനുസരിച്ച് പാപത്തിൻ്റെ ആഗ്രഹം കൂടി വരും. ദൈവകൃപയുടെ ലെവൽ ഉയർന്നതനുസരിച്ച് പാപത്തിൻ്റെ ആഗ്രഹം കുറഞ്ഞു വരും. ദൈവകൃപ നിറഞ്ഞു തുളുമ്പി നിൽക്കുകയാണെങ്കിൽ പാപത്തോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. പ്രൈസ് ദ ലോർഡ്. ഉദാഹരണം, നിങ്ങൾ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് ഓണസദ്യ ഉണ്ട് അടപ്രഥമന് കഴിച്ച് പോണ സമയത്ത് അവിടെ ഒരു പച്ചക്കപ്പ കടന്നാൽ നിങ്ങൾ പ്രലോഭനം ഉണ്ടാവുമോ? ആ പച്ചക്കപ്പനെ തട്ടിയിട്ട് നിങ്ങൾ കടന്നുപോകും അല്ലേ. ഇതുമാതിരിയാണ് ദൈവകൃപ നിറഞ്ഞു തുളുമ്പി നിന്നാൽ ലോകത്തിൻ്റെ ഏത് സന്തോഷം വന്നാലും മൈൻഡില്ല. പ്രൈസ് ദ ലോർഡ്. എന്നാൽ ദൈവകൃപ താന്ന് താന്ന്, ദൈവകൃപ വളരെ ലെവല് താന്ന നിലയിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ പച്ചക്കപ്പയല്ല വെറുതെ അതിൻ്റെ തൊണ്ട് കണ്ടാൽ മതി അവിടെ കമന്ന് വീഴും. പ്രൈസ് ദ ലോർഡ്. വലിയ കാര്യമൊന്നും വേണ്ട, ചെറുത് മതി. യേശുവിനെ അപേക്ഷിച്ച് ലോകത്തിൻ്റെ ആ കാര്യങ്ങളിൽ നമ്മൾ മുഴുകും. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഉള്ളിലെ അവസ്ഥയാണ് പുറത്തെ പാപപ്രവൃത്തികളേക്കാൾ പ്രധാനപ്പെട്ടത്. പ്രൈസ് ദ ലോർഡ്. ഉദാഹരണം, ഒരുപാട് പേര് ചെയ്യുന്ന ഇങ്ങനെയാണ്, ഒരുപാട് പേര് അവരുടെ ജീവിതം വിശുദ്ധ ജീവിതം നയിക്കാൻ വേണ്ടി ഓരോരോ പാപങ്ങളെ ഇല്ലാതാക്കുകയാണ്. ആദ്യം നുണ പറഞ്ഞിട്ട് നിർത്തും, പിന്നെ പുകവലി നിർത്തും, പിന്നെ മദ്യപാനം നിർത്തും, അങ്ങനെ നിർത്തി 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 പുണ്യ പരിപൂർണത പ്രാപിക്കാം എന്നാണ് പലരും ചിന്തിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉള്ളിൽ ദൈവകൃപയുടെ ലെവല് താന്നാൽ ശവത്തിൽ നിന്ന് തന്നെ പുഴു വരണതുപോലെ നമ്മുടെ ഉള്ളിൽ ദൈവകൃപയുടെ ലെവല് താഴുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് പാപ സ്വഭാവങ്ങൾ തലപൊക്കി വരും. ശവത്തിൽ നിന്ന് പുഴുകിനെല്ലാം പിറക്കി പറങ്ങി ഓരോന്നോരോന്ന് കളഞ്ഞ് കളഞ്ഞ് അതിനെ വൃത്തിയാക്കാൻ നോക്കി നടക്കുമോ? അതിന് പുഴുവില്ലാതിരിക്കണമെങ്കിൽ ജീവൻ വെക്കണം, അല്ലെങ്കിൽ എപ്പോഴും പുഴു ഉണ്ടായിക്കൊണ്ടിരിക്കും. പിറക്കാൻ തന്നെ നേരം മരിക്കുന്നത് വരെ പിറക്കിക്കൊണ്ടിരിക്കേണ്ടി വരും. പ്രൈസ് ദ ലോർഡ്. ഓരോരോ പാപങ്ങളെ പെറുക്കാനും നോക്കണമെങ്കിൽ ഈ ആയുസ് മുഴുവൻ പെറുക്കിയാലും തീരാത്തത്ര പാപങ്ങൾ ഇതും തന്നെ വന്നുകൊണ്ടിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചീത്ത കൂട്ടുകെട്ടുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ടി വി കൊണ്ടോ ഒക്കെ ആണ് വരണമെന്ന് വിചാരിക്കരുത്. പാപം വരുന്ന അടിസ്ഥാനപരമായ കാരണം അവനവൻ്റെ ഉള്ളിലെ കൃപയുടെ ബലക്ഷയമാണ്. കൃപ കുറയുന്നതനുസരിച്ച് പാപത്തിൻ്റെ ആഗ്രഹം, പാപത്തിൻ്റെ ആർത്തി കൂടി വരും. കൃപ നിറഞ്ഞു തുളുമ്പി കഴിയുമ്പോൾ പാപത്തിൻ്റെ ആഗ്രഹം ഒട്ടുമില്ലാതെയാവും. ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ആ ഞങ്ങൾ അട്ടപ്പാടി സഹിയോൻ ധ്യാനകേന്ദ്രത്തിൽ കുറേ കാലം മുമ്പ് ഒരു ചെറിയ വണ്ടി വാങ്ങി. ആ വണ്ടി ഒരു ഓമിനി വാനാണ്, ഒരു പുത്തൻ വാൻ. ആദ്യം കുറേ കാലം ഒരു പുകവണ്ടിയായിരുന്നു, അത് ഉന്തി ഉന്തി പുകയും കരിയും പിടിച്ചു കഴിഞ്ഞപ്പോൾ നാണം കെട്ട് അവസാനം അന്ന ഇളമപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇതിനെ ദൈവം അത് മാറ്റി ഒരു ഓമിനി വാൻ പുതിയത് തന്നു വാങ്ങിച്ചു. അപ്പോൾ ഞങ്ങളുടെ എൻ്റെ കൂട്ടത്തിൽ ഒരു കൊച്ചച്ചൻ ഉണ്ടായിരുന്നു. ആ കൊച്ചച്ചൻ പറഞ്ഞു, ആ കൊച്ചച്ചൻ പുതിയതായിട്ട് വന്ന കൊച്ചച്ചനാണ്. കൊച്ചച്ചൻ ഡ്രൈവിങ് കഷ്ടിച്ച് പഠിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും അറിയാൻ പാടില്ല, പുതിയ കൊച്ചച്ചനാണ്. അച്ഛൻ പറഞ്ഞു, ഞാൻ ഈ ഓമിനി എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമ്മുടെ വണ്ടിയിൽ അച്ഛൻ കൊണ്ടുപോകാം പറഞ്ഞു. തലശ്ശേരിക്ക് അവിടേക്ക് അച്ഛൻ കൊണ്ടുപോയി. അച്ഛൻ കൊണ്ടുപോയി. വൈകുന്നേരം ഞാൻ നോക്കുമ്പോൾ അച്ഛൻ ഒരു ടാക്സിയിൽ തിരിച്ചു വരണു. ഞാൻ ചോദിച്ചു, അച്ഛാ നമ്മുടെ ഓമിനി വാൻ എവിടെ, പുതിയത്? അച്ഛൻ പറഞ്ഞു, അത് ഗുണമില്ലാത്ത വണ്ടിയാ, അത് റോട്ടിൽ കിടപ്പുണ്ടെന്ന് പറഞ്ഞു, അത് ഓടിച്ചിട്ട് ഓടണില്ലെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, പുതിയ വണ്ടി ഓടില്ലേ, അതെന്താന്ന് ചോദിച്ചു. അപ്പോഴാണ് അച്ഛൻ പറഞ്ഞു, എന്താണെന്നറിയില്ല അതിനകത്ത് ഭയങ്കര ചൂട്, ഓടിക്കാൻ പറ്റണില്ല. അവസാനം അത് ഞങ്ങൾ വഴിയുടെ സൈഡിൽ ഇട്ടിട്ട് ടാക്സി വിളിച്ച് പോരേണ്ടി വന്നെന്ന് പറഞ്ഞു. ഞാൻ അന്വേഷിച്ച് എന്തായിരിക്കുന്ന കാരണം, അച്ഛനാണെങ്കിൽ മെക്കാനിക്കലായിട്ടൊന്നും അറിയാനും പാടില്ല. അപ്പം ഞാൻ ചോദിച്ചു, അച്ഛൻ ആ സ്റ്റീറിങ്ങിൻ്റെ അടുത്ത് വല്ല ചുവന്ന ലൈറ്റ് വല്ലതും കത്തണുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. ആ അച്ഛൻ പറഞ്ഞു, ഒരു ലൈറ്റ് കുറേ നേരം കത്തിക്കൊണ്ടിരിപ്പുണ്ടായിരുന്നു പറഞ്ഞു. എന്താ സംഭവിച്ചതെന്ന് ഞാൻ പിന്നെ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, അച്ഛൻ ഈ അട്ടപ്പാടി കൂടെ ആ വണ്ടി ഓടിച്ച് താഴത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് റോഡിൻ്റെ സൈഡിൽ വലിയൊരു കല്ലുണ്ടായിരുന്നു, അതിനെ കൂടെ അങ്ങോട്ട് ഓടിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി. ആ കല്ല് എഞ്ചിനിൽ തട്ടി എഞ്ചിൻ ക്രാക്ക് വന്നു. എഞ്ചിൻ ക്രാക്ക് വന്നപ്പോൾ ഈ എഞ്ചിൻ ഓയില് കുറേശ്ശെ കുറേശ്ശെ ലീക്കായി താഴത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അത് അച്ഛൻ അറിയുന്നില്ല, അച്ഛൻ വണ്ടി ഓടിക്കുമ്പോൾ ഓടുന്നുണ്ട്, അച്ഛൻ ഓടിച്ച് ഓടിച്ച് അങ്ങോട്ട് പോയി. കുറേ
നേരം ലീക്കായി ലീക്കായി പോയി. ഒരു നിശ്ചിത ലെവൽ കഴിഞ്ഞപ്പോൾ എഞ്ചിൻ ഓയിലിന്റെ ലെവല് ക്രമാതീതമായി താന്ന് വറ്റി വരേണ്ട അവസ്ഥയിലേക്ക് എത്താൻ പോവാ. അപ്പോൾ സ്റ്റീറിംഗിന്റെ അടുത്ത് കുറച്ച് ചുവന്ന ലൈറ്റ് തെളിഞ്ഞു. ആ ചുവന്ന ലൈറ്റിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഡ്രൈവർ ദയവ് ചെയ്ത് വണ്ടി നിർത്തൂ, എഞ്ചിന്റെ കേട് പരിഹരിക്കൂ, എഞ്ചിൻ ഓയിലിന്റെ ലെവല് വേണ്ടത്ര ലെവൽ നിറയ്ക്കൂ, എന്നിട്ട് പ്രൊസീഡ് ചെയ്യൂ. ഇതാണ് ആ ചുവന്ന ലൈറ്റിന്റെ അർത്ഥം. പക്ഷേ അച്ഛന് വലിയ കാര്യമൊന്നും അത് ഗവനിക്കാത്തത് കൊണ്ട് അച്ഛൻ നോക്കും വണ്ടി ഓടിക്കും ഓടണുണ്ട്. അച്ഛനെന്തോ കുഴപ്പമുണ്ട്, ചുവന്നലേറ്റ അനുസരിച്ച് വണ്ടിയിൽ ചില മെക്കാനിസം ആവശ്യമാണെന്ന് അറിയാം. പക്ഷേ അച്ഛൻ വിചാരിച്ചു എന്തായാലും ഓടണുണ്ടല്ലോ, ഇത് ഓടിച്ച് സെക്യൂരിൽ കൊണ്ടു വന്നിട്ട് പട്ടായലച്ച എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് പറഞ്ഞ് അച്ഛൻ ഓടിച്ച് സെക്യൂരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഓടിച്ചുകൊണ്ട് വരികയാണ്. പക്ഷേ കുറേ നേരം ആയപ്പോൾ ബാക്കിയുണ്ടായിരുന്ന എഞ്ചിൻ ഓയിലും എന്തായി, ബാക്കിയുണ്ടായിരുന്ന എഞ്ചിൻ ഓയിലും ചോർന്നങ്ങോട്ട് പോയി. അപ്പോൾ എഞ്ചിൻ ചുട്ട് പഴുത്ത് ഉരുകി കട്ട പിടിച്ചു, പിന്നെ ഓടിക്കാൻ പറ്റാതെയായി. അപ്പോൾ എന്ത് ചെയ്തു, സൈഡിലിട്ടു, എന്നിട്ട് വേറെ ടാക്സി വിളിച്ച് അച്ഛൻ വന്നു. ഹല്ലേലൂയ. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായി, വണ്ടി ഓടിക്കുമ്പം ഒരു ചോദനലേറ്റ് കണ്ടാൽ വണ്ടി നിർത്തണമെന്ന് മനസ്സിലായി. പ്രൈസ് ദ ലോർഡ്. ഇപ്പം നിങ്ങളെല്ലാവരും ഒരു വണ്ടി ഇങ്ങനെ ഓടിച്ചോണ്ടിരിക്കുക എന്ന് വിചാരിക്കും. അങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതാ പെട്ടെന്ന് നിങ്ങളെ ചോദനലേറ്റ് തെളിഞ്ഞു, നിങ്ങൾ പെട്ടെന്ന് വണ്ടി നിർത്തി. ഇനി ഈ ചുവന്ന ലൈറ്റ് കെട്ടാലേ വണ്ടി മുന്നോട്ട് എടുക്കാൻ പാടുള്ളൂ എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങൾ ഒരു മലയാളി എന്ന നിലയ്ക്ക് നിങ്ങൾ അവിടെ ഇരുന്ന് ചിന്തിക്കുകയാണ്, എങ്ങനെ ഈ ചുവന്ന ലൈറ്റ് എളുപ്പത്തിൽ കെടുത്താം. അങ്ങനെ ചിന്തിച്ചപ്പോൾ നിങ്ങളിൽ ചിലർക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് നല്ലൊരു ബോധ്യം കിട്ടി. എന്താണെന്നറിയോ, ആ ബോധ്യം കിട്ടിയ അനുസരിച്ച് വാതിൽ തുറന്ന് താഴത്ത് വന്ന് ഒരു കല്ലോ ഒരു ഒരു സാധനം എടുത്ത് ആ ചുവന്ന ലൈറ്റ് അങ്ങ് പൊട്ടിച്ച് കളഞ്ഞു. ചുവന്ന ലൈറ്റ് കെട്ടു, വണ്ടി എടുത്ത് മുമ്പോട്ട് പോയി. എന്തായിരിക്കും സ്ഥിതി? ഇന്ന് ഒരുപാട് പേരുടെ കുമ്പസാര ഇതേപോലെ ഈ ചോന്നലേറ്റ് പൊട്ടിച്ച് കളയണ പോലെ ഏർപ്പാടാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതമാകുന്ന ഈ വലിയ എഞ്ചിൻ സുഗമമായി പ്രവർത്തിക്കാൻ വേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ സമ്പത്താണ് ദൈവകൃപ, ഗ്രേസ്. ദൈവകൃപ, വരപ്രസാദം, അല്ലെങ്കിൽ ദൈവിക ജീവൻ. എന്നാൽ ഈ ലോകത്തിലെ പല സാഹചര്യങ്ങളിൽ ചില ആക്സിഡൻറ്റുകൾ, ചില ക്ഷതങ്ങൾ സംഭവിച്ച്, ചില സ്വഭാവ വൈകൃതങ്ങൾ സംഭവിച്ച് നമ്മുടെ ദൈവകൃപ ചോർന്ന് ചോർന്ന് അതിൻ്റെ ലെവൽ താന്ന് താന്ന്, ദൈവകൃപയുടെ ലെവൽ ഒരു നിശ്ചിത ലെവൽ താന്ന് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നൂറുകണക്കിന് ചോർന്ന ലൈറ്റുകൾ അങ്ങോട്ട് തെളിയാൻ തുടങ്ങും. പാപകരമായ സ്വഭാവങ്ങൾ, സിൻഫുൾ ഇൻക്ലിനേഷൻസ്, സിൻഫുൾ ടെൻഡൻസീസ്, പാപത്തോടുള്ള ചായ്വ്, അങ്ങോട്ട് നോക്കുമ്പോൾ പാപം, ഇങ്ങോട്ട് നോക്കുമ്പോൾ പാപം, ദേഷ്യം, വെറുപ്പ്, വാശി, നിരാശ, ആത്മഹത്യന്ത, ചത്തമതി, ഇങ്ങനെ ഒരു നൂറുകണക്കിന് സ്വഭാവങ്ങൾ നമ്മുടെ ചുറ്റിനും അങ്ങോട്ട് തെളിയാൻ തുടങ്ങും. ഹല്ലേലൂയ. ഉറക്കെ പറ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പല ആളുകൾ അപ്പം എന്താ ചെയ്യുന്നത് അറിയോ? ഷോ, എനിക്ക് ദേഷ്യമാണല്ലോ, ഷോ എനിക്ക് അരിശമാണല്ലോ, എനിക്ക് പണ്ട് ഇങ്ങനെ അല്ലായിരുന്നല്ലോ, ഇപ്പം എന്താ എനിക്ക് പറ്റിയത്, ഇങ്ങനെ ചിന്തിച്ച് ആ അതിൻ്റെ അങ്ങോട്ട് മുകളിലത്തെ ആ ഒരു പ്രശ്നം, ആ കോപം ഉണ്ടെങ്കിൽ കോപിക്കാതിരിക്കുക, മദ്യപാനത്തിന് ആഗ്രഹം ഉണ്ടെങ്കിൽ മദ്യപിക്കാതെ പിടിച്ചു നിൽക്കുക, അങ്ങനെ കൺട്രോൾ ചെയ്ത് പോകുന്നത് കൊണ്ട് യഥാർത്ഥത്തിൽ ഈ മനുഷ്യൻ്റെ ഉള്ളിൽ നവീകരണം ഉണ്ടാകുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് ചെയ്യേണ്ടത്? ശരിക്കും ആ വണ്ടിയിൽ ചോന്നലേറ്റ് തെളിഞ്ഞ വണ്ടി നിർത്തി എഞ്ചിന്റെ കേട് പരിഹരിക്കണം. എന്നിട്ട് എഞ്ചിൻ ഓയിൽ നിറച്ചാൽ തന്നെ ഈ ചോന്നലേറ്റ് കെട്ടും, പിന്നെ സുഖമായിട്ട് ഓടിച്ചോണ്ട് പോകാം. ഇതുപോലെ ജീവിതത്തിന്റെ സ്വഭാവം താളം തരുന്ന കണ്ടാൽ ആ ആവശ്യമില്ലാത്ത കോപം, ദേഷ്യം, മദ്യാസക്തി, പുകവലി ആസക്തി, ജടികാസക്തി, ഇങ്ങനെ ആസക്തികളും ടെൻഷനും ഉപപ്രമശങ്ങളും ഇതെല്ലാം സ്വഭാവത്തിലും കുടുംബത്തിലും ഇടപെടലുകളിലും സംഭവിക്കുന്നത് കാണുമ്പോൾ നേരെ ദേവാലയത്തിലേക്ക് പോവുക, നേരെ പ്രാർത്ഥനാ മുറിയിലേക്ക് പോവുക, നേരെ യേശു ക്രിസ്തുവിന്റെ കുരിശിനോട് മുമ്പിലേക്ക് പോവുക, അവിടെ സമാധാനം ഇരിക്കുക, ചിന്തിക്കുക, ദൈവമേ എൻ്റെ ജീവിതത്തിൽ കൃപ എവിടെയാണ് നഷ്ടപ്പെട്ടത്, എൻ്റെ ജീവിതത്തിൽ എന്താണ് പ്രശ്നം. അവിടെ ഇരുന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പരിശുദ്ധാത്മ സഹായത്തോടെ അവനവൻ്റെ ജീവിതത്തിൽ കൃപ നഷ്ടപ്പെട്ട മേഖലകൾ കണ്ടുപിടിക്കുക. പ്രൈസ് ദ ലോർഡ്. ഉള്ളിലാണ് യഥാർത്ഥത്തിൽ പാപം ഇരിക്കുന്നത്. ഉള്ളിലെ ദൈവകൃപയുടെ കുറവ് അനേക വിധത്തിൽ പുറത്തു വരുന്നതാണ് പാപപ്രവർത്തികൾ. അതുകൊണ്ട് പുറത്തെ പാപപ്രവർത്തികളല്ല പ്രധാനമില്ലൻ, യഥാർത്ഥ പ്രശ്നം ഉള്ളിലുള്ള ദൈവകൃപയുടെ അഭാവമാണ്. അതുകൊണ്ട് ഒരു വ്യക്തി കുമ്പസാരിക്കാൻ വേണ്ടി പോകുമ്പോൾ പുറത്തുള്ള ഏതെങ്കിലും പാപപ്രവർത്തികളെ കുറിച്ച് ഏറ്റുപറഞ്ഞ് തട്ടിമുട്ടിങ്ങോട്ട് പോകുന്നിട്ട് കാര്യമില്ല. ഒരു വ്യക്തി കുമ്പസാരിക്കാൻ പോകുമ്പോൾ അവനവൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥയാണ് കുമ്പസാരക്കൂട്ടിൽ വൈദികൻ്റെ അടുത്ത് തുറന്നു വെക്കേണ്ടത്. ഉറക്കെ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ
ഒരു വ്യക്തി തന്റെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള എല്ലാ അവസ്ഥകളും കുമ്പസാര കൂടി തുറന്നു വെച്ചാൽ ആ ഏറ്റു പറയുന്ന ഓരോ പാപവും ദൈവം കൃപയാക്കി, യേശു ക്രിസ്തുവിന്റെ കുരിശോധന യോഗ്യതയാൽ കൃപയാക്കി മാറ്റും. അതിനെക്കുറിച്ച് ഒരു വലിയ ആത്മീയ പണ്ഡിതൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, കുമ്പസാരം എന്നത് ഒരു ബ്ലാങ്ക് ചെക്കാണ്. ഈശോയെ, ഈശോയിൽ വിശ്വസിക്കുന്ന മാമോദീസ മുങ്ങിയ ഓരോരുത്തരെയും സ്വർഗസ്നായ പിതാവ് വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ബ്ലാങ്ക് ചെക്കാണ് കുമ്പസാരം എന്നുള്ളത്. ഈ ചെക്കെടുത്ത് ഓരോ വ്യക്തിക്കും അവനവൻ എത്രമാത്രം ദൈവകൃപ കുറവുണ്ട് എന്ന് എഴുതി എഴുതി അങ്ങ് കൊടുക്കാം. ഇപ്പൊ ഒരാൾക്ക് തോന്നുകയാണ് എന്ത്, എനിക്ക് എപ്പോഴും ഇങ്ങനെ അരിശം വരികയാണ് എങ്കിൽ കുമ്പസാരം എന്ന ചെക്കെടുത്ത് അതിലങ്ങോട്ട് എഴുതണം. ഒരാൾക്ക് തോന്നുകയാണ് എപ്പോഴും അസൂയ തോന്നുകയാണ് എങ്കിൽ അസൂയ പുറത്താരം കാണിക്കുന്നില്ല, ഉള്ളിലാണ് തോന്നണത്, അത് എഴുതണം. കുമ്പസാര കൂടി ചെന്ന് ഏറ്റി പറയണത്. അപ്പോൾ ഈ കുമ്പസാരം എന്ന ബ്ലാങ്ക് ചെക്കിലുള്ള എഴുത്താണ് ഏറ്റി പറച്ചിൽ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഓരോ തകർച്ചയും മനസ്സിന്റെ തകർച്ചയും അന്തരംഗത്തിലെ കൃപയുടെ ഇല്ലായ്മയും നമ്മൾ അങ്ങോട്ട് കൊടുക്കണം. നിങ്ങളിപ്പോ ഒരു വാറുണ്ണിയുടെ കാര്യം പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ഇല്ല. വാറുണ്ണി, ആ വാറുണ്ണിക്ക് 500 റബ്ബർ മരം നഷ്ടപ്പെട്ട്, ആ 500 റബ്ബർ മരം നഷ്ടപ്പെട്ട വാറുണ്ണി 300 മരം നഷ്ടപ്പെട്ടതിന്റെ ഡോക്യുമെന്റ്സ് ആണ് ട്രഷറി ഹാജരാക്കുന്നുള്ളെങ്കിൽ അദ്ദേഹത്തിന് എത്ര പ്രതിഫലം കിട്ടും? 600 ലക്ഷം അല്ലേ? 300 മരത്തിന്റെ പ്രതിഫലേ അദ്ദേഹത്തിന് കിട്ടുള്ളൂ. 500 മരം നഷ്ടപ്പെട്ടതിന്റെ തകർച്ചയുടെ ഡോക്യുമെന്റ്സ് ഹാജരാക്കിയാൽ 1000 ലക്ഷം കിട്ടും. പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ. അപ്പൊ അദ്ദേഹത്തിന് 2000 മരമാണ് നഷ്ടപ്പെട്ടെങ്കിലോ 4000 ലക്ഷം കിട്ടിയെന്നേ. അതുകൊണ്ട് കൂടുതൽ കൃപ കിട്ടാൻ വേണ്ടി കൂടുതൽ കൂടുതൽ പാപം ചെയ്യാമെന്നോ? ഫ്രീസല്ലോ, ഒരിക്കലും പാടില്ല. എന്തായാലും ഒരു കാര്യം ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്, കൃപ പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ച്. പ്രൈസ് ദി ലോർഡ്. 500 മരമാണ് നഷ്ടപ്പെട്ടെങ്കിൽ അത് എഴുതി കൊടുത്താൽ 1000 ലക്ഷം ആ വാറുണ്ണിക്ക് കിട്ടുന്നത് പോലെ, ഒരു വ്യക്തി കുമ്പസാരം എന്ന ബ്ലാങ്ക് ചെക്ക് എടുത്ത് അവനവന്റെ അന്തരംഗത്തിൽ എത്രമാത്രം കൃപയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അത് മുഴുവൻ എഴുതി 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 കുമ്പസാര കൂടാകുന്ന എല്ലാ സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടി ചൂടി നിൽക്കുന്ന സഭയുടെ കൗണ്ടറിൽ കുമ്പസാര കൂട്ടി കൊണ്ടുവന്ന് കൊടുത്താൽ ആ ക്ഷണത്തിൽ വൈദികൻ ആ കുമ്പസാരത്തെ ആശീർവദിക്കുന്ന സമയത്ത്, പാപക്ഷമ നൽകുന്ന സമയത്ത് ആ പാപങ്ങളെല്ലാം കൃപയായി മാറും. പ്രൈസ് ദി ലോർഡ്. വേറൊരു വാക്യം പറഞ്ഞാൽ പാപം കൃപയായി മാറുന്ന വേദിയാണ് കുമ്പസാരക്കൂട്. ഹല്ലേലൂയ. പാപം കൃപയായി മാറുന്ന വേദിയാണ് കുമ്പസാരക്കൂട്. ഒരു മനുഷ്യൻ എത്രമാത്രം പാപത്തിന്റെ അടിമത്തത്തിലാണോ അതെല്ലാം ആത്മാർത്ഥമായി അനുദപിച്ച് ഏറ്റു പറയുന്നുണ്ടെങ്കിൽ ഏറ്റു പറയുന്ന ഓരോ പാപവും അദ്ദേഹത്തിന്റെ ആത്മീയ സമ്പത്തായി മാറും, കൃപയായി മാറും. അങ്ങനെ 1000 പാപമുള്ള ഒരു വ്യക്തി 1000 പാപം ഏറ്റു പറഞ്ഞു കഴിയുമ്പോൾ ആ വ്യക്തിയുടെ സ്ഥിതി എന്തായി? ഈ 1000 പാപം കൃപയായി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അദ്ദേഹം കുമ്പസാരക്കൂട്ടി തിരിച്ചു വരുമ്പോൾ കൃപ കൊണ്ട് നിറഞ്ഞ ഒരവസ്ഥയിലാണ് അദ്ദേഹം തിരിച്ചു വരുന്നത്. ഉറക്കെ പറ, ഹല്ലേ ലൂയ, ഹല്ലേ ലൂയ. ഇതിനെ നമ്മുടെ പഴയ വേദോപദേശ പുസ്തകത്തിൽ വായിക്കുന്ന ഇങ്ങനെയാണ്, കുമ്പസാരം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോയ ദൈവിക ജീവൻ വീണ്ടും ലഭിക്കുന്ന വേദിയാണ് കുമ്പസാര വേദി. ഈ ഗ്രേസിനെ, ഈ കൃപയുടെ ഇംഗ്ലീഷ് വാക്കാണ് ഗ്രേസ്, അതിന്റെ തനി മലയാളമാണ് വരപ്രസാദം, അല്ലെങ്കിൽ പ്രസാദ വര ജീവൻ, അല്ലെങ്കിൽ ദൈവിക ജീവൻ. അപ്പോൾ കുമ്പസാരത്തിൽ പാപക്ഷമ മാത്രമല്ല ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത്, ആ വ്യക്തിക്ക് പാപക്ഷമയോടൊപ്പം കുമ്പസാരക്കൂട്ടിൽ വെച്ച് ദൈവിക ജീവന്റെ സമൃദ്ധി ലഭിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ ഉള്ളിലുള്ള മുഴുവൻ പാപാവസ്ഥയും ഈഗോയൊന്നും ഇല്ലാതെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ സിൻസിയറായി അനുദപിച്ച് ഏറ്റു പറഞ്ഞാൽ ആ വ്യക്തി ആ സമയം തന്നെ പാപത്തിന്റെ അവസ്ഥ മാറി കൃപ കൊണ്ട് നിറഞ്ഞ ഒരവസ്ഥയിലാണ് തിരിച്ചു പോരുക. ആ വ്യക്തി കൃപായുഗത്തിലേക്ക്, യേശു ക്രിസ്തുവുമായുള്ള ഒന്നിച്ചുള്ള ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയായി. വേറൊരു വാക്യം പറഞ്ഞാൽ മാമോദീസയിലാണ് ശരിക്കും ഇത് സംഭവിക്കുന്നത്. എന്നാൽ നമ്മൾ ശിശു സ്നാനം എടുത്തത് കൊണ്ട് പിന്നീട് വന്ന ഓരോ പാപപ്രവൃത്തികളും നമ്മുടെ കുമ്പസാര വേദിയിൽ വെച്ചിട്ടാണ് കഴുകപ്പെട്ട് നാം വിശുദ്ധനും വിശുദ്ധകളുമായി മാറുന്നത്. അതുകൊണ്ട് കുമ്പസാരത്തെ സഭ വിളിക്കുന്ന വാക്കാണ് ബാപ്റ്റിസം ഓഫ് ടിയേഴ്സ്.
കണ്ണുനീരിന്റെ മാമോദീസ, ആദ്യത്തെ മാമോദീസ വെള്ളത്തിന്റെ മാമോദീസ, പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ മാമോദീസ ആത്മാർത്ഥമായ സിൻസിയർ കൺഫഷൻ, അത് കുംഭസാരം കണ്ണുനീരിന്റെ കൂദാശ, കണ്ണുനീരിന്റെ മാമോദീസ. അവിടെ വെച്ച് കൽപ്പനകളുടെയും പ്രമാണ യുഗത്തിൽ നിന്ന് കൃപായുഗത്തിലേക്ക് ഒരു വ്യക്തി പ്രവേശിക്കും. പ്രൈസ് ദി ലോർഡ്. പിന്നെ ആ വ്യക്തിയുടെ ആഗ്രഹം എൻ്റെ ഈശോയെ കൂടുതൽ സ്നേഹിക്കണം, എൻ്റെ ഈശോയുടെ സാക്ഷിയായി മാറണം. അതുകൊണ്ടാണ് ഈ കരിസ്മാറ്റിക് ധ്യാനത്തിലെ കൂടി ആളുകൾ തിരിച്ചു വന്നാൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലെ തീഷ്ണത, എനിക്ക് എൻ്റെ ഈശോയ്ക്ക് വേണ്ടി സാക്ഷിയാകണം, എനിക്ക് എൻ്റെ ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, എൻ്റെ ഇടവകയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, എൻ്റെ ഭൂമതിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ഈശോയുള്ള സ്നേഹം പിന്നെ അവരെ നിർബന്ധിക്കുകയാണ്. ഉറക്കെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ പറയാം ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസ വർഷത്തിൽ ഞാനും നിങ്ങളും ഏത് ജാതിയിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും അറിയേണ്ട ഏറ്റവും മർമ്മമായ കാര്യമാണ് യേശു ക്രിസ്തു എന്ന രക്ഷിതാവിനെ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ യേശു എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച് എൻ്റെ മുഴുവൻ പാപങ്ങൾക്കും പാപപരിഹാര ബലിയായെന്നും, എൻ്റെ യേശു ക്രിസ്തു എൻ്റെ പാപപരിഹാര ബലിയാണെന്നും, യേശുവിനെ കുരിശിൽ മരണത്താൽ എൻ്റെ എല്ലാ പാപങ്ങളും നീക്കപ്പെട്ടുവെന്നും വിശ്വസിച്ച് യേശു ക്രിസ്തുവിലുള്ള ഒരു ജീവിതത്തിലേക്ക് ഞാൻ നിങ്ങൾ പ്രവേശിക്കണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. ഉറക്കെ പറയാം ഹല്ലേലൂയ്യ.